ഒരു റഷ്യൻ കഥയാണ്. ഒരമ്മയുണ്ട്, ഈ അമ്മ പാടത്ത് ജോലി ചെയ്യും. പാടത്ത് ജോലി ചെയ്യുന്ന സമയത്ത് ഈ അമ്മയ്ക്ക് ചെറിയൊരു കുട്ടിയുണ്ട്. ആ കുട്ടിയെ ഇങ്ങനെ വരമ്പത്ത് കിടത്തും. വരമ്പിൽ കിടത്തിയിട്ട് അമ്മ ജോലി ചെയ്യും. അങ്ങനെ അമ്മ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ അമ്മക്ക് അത്യാവശ്യമായിട്ട് എങ്ങോട്ടോ പോകേണ്ടി വന്നു. ആ സമയത്താണ് ഈ കുട്ടി ഉണർന്നത്. കുട്ടി ഉണർന്ന് കരയാൻ തുടങ്ങി. അപ്പോൾ ആരോ വന്നിട്ട് ഈ കുട്ടിയുടെ അടുത്ത് ഇങ്ങനെ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിൻ്റെ അമ്മ എവിടെ പോയി? അറിയൂല. അമ്മയുടെ പേരെന്താ? അമ്മ. അമ്മയുടെ പേര് അമ്മ. മനസ്സിലാവണില്ലല്ലോ അത് ആരുടെ കുട്ടിയാണെന്ന്. അപ്പോൾ ഇവർ ചോദിച്ചു, അമ്മയെ കാണാൻ എങ്ങനെയാ, നിൻ്റെ അമ്മയെ കാണാൻ എങ്ങനെയാ? അമ്മ ലോകത്ത് ഏറ്റവും സുന്ദരിയാണ്. അമ്മ ലോകത്ത് ഏറ്റവും സുന്ദരിയാണ്. അതല്ല, അമ്മയെ കാണാൻ എങ്ങനെയാ, കണ്ടാലെങ്ങനെയാ അറിയാ? അമ്മ ലോകത്ത് ഏറ്റവും മിടുക്കുകയാണ്. അതാണ് പറയണത്, അമ്മയെ കുറിച്ച് ഇങ്ങനെ തന്നെ പറയണം. കുറെ സമയം കഴിഞ്ഞപ്പോൾ ഒരു സ്ത്രീ ഇങ്ങനെ ഓടി വരുന്നുണ്ട് ഈ കുട്ടിയുടെ അടുത്തേക്ക്. ആ കുട്ടിയുടെ അമ്മ 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 എന്ന് പറഞ്ഞിട്ട് കുട്ടി ഓടി ചെല്ലുന്നുണ്ട്. അവരുടെ സൗന്ദര്യ സങ്കല്പത്തിൽ ഒരു ഭംഗിയില്ലാത്തൊരു സ്ത്രീയാണ്, എല്ലാ വൈരൂപ്യങ്ങളും ഉള്ളൊരു സ്ത്രീയാണ് ആ കഥയിൽ പറയണത്. പക്ഷെ ആ കുട്ടിയുടെ കണ്ണിലോ ഏറ്റവും സുന്ദരിയാണ്. അതാണ് ഭ്രാന്തനായ മജ്നുവിനെ നീ എന്തിനാണ് പ്രണയിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ലൈല പറയുന്നുണ്ട്, മജ്നുവിൻ്റെ ഭംഗി കാണണമെന്നുണ്ടെങ്കിൽ ലൈലയുടെ കണ്ണ് വെച്ച് നോക്കണം. അതാണ് എനിക്ക് മജ്നുവിൻ്റെ ഭംഗി കാണണമെന്നുണ്ടെങ്കിൽ ലൈലാൻ്റെ കണ്ണ് വെച്ച് നോക്കണം. അതാണ് നമ്മുടെ കൂടെ ഉള്ളവരെ നമുക്ക് ഏറ്റവും ഭംഗിയുള്ളവരാകട്ടെ, ചേർത്ത് പിടിച്ചിട്ട് ആ നെറ്റിയിൽ ഉമ്മ കൊടുത്തിട്ട് പറയണം, ഐ വാല്യൂ യു, ഐ ലവ് യു എന്നല്ല, ഐ വാല്യൂ യു. നീ എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരാൾ മാത്രമല്ല കേട്ടോ, നീ എനിക്ക് വിലപ്പെട്ട ഒരാളാണ്. നിന്നെ കരയാൻ സമ്മതിക്കില്ല, നിന്നെ ഞാൻ ഒറ്റപ്പെടാൻ സമ്മതിക്കില്ല. കൂടെ ഉണ്ടാവും, കരയാണെങ്കിൽ കൂടെ ഉണ്ടാവും, എൻ്റെ തോള് തരും. ഇവിടെ കിടന്നിട്ട് കരയണം, വേറെ എങ്ങോട്ടും പോകരുത്, ഇവിടെ കിടന്നിട്ട് കരയണം. ഇതിൻ്റെ പേരാണ് ഐ വാല്യൂ യു. മനുഷ്യരായ മനുഷ്യരോട് മുഴുവനും നമ്മൾ പറയേണ്ടതാ, ഐ വാല്യൂ യു. മനുഷ്യരുടെ കൂടെ നിൽക്കണമെന്ന്, മനുഷ്യർക്ക് സ്വപ്നങ്ങൾ കൊടുക്കണം. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, മനുഷ്യന്മാർക്ക് വലിയ വീടും വലിയ മൊബൈൽ ഫോണും വലിയ കാറും അതൊന്നും പോരാ, മനുഷ്യന്മാർക്ക് സ്വപ്നങ്ങൾ വേണം. മനുഷ്യരെ ഇങ്ങനെ അവരായി സ്വീകരിക്കാൻ കഴിയുന്ന ഒരവസ്ഥയുണ്ടല്ലോ, അതാണ് ഒരാൾക്ക് മറ്റുള്ള മനുഷ്യരോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ കരുണത്, അക്കമഡേറ്റീവ് ആവുക എന്നുള്ളത്. അറബി ഭാഷയിൽ ഒരു പദമുണ്ട്, അറബി ഭാഷയിൽ മാത്രമല്ല ഹീബ്രു ഭാഷയിലും സമാനമായൊരു പദമുണ്ട്. ആ പദം ഇങ്ങനെയാണ്, അറബിയിൽ റഹ്മ എന്നാണ് പറയുക, ഹീബ്രു ഭാഷയിൽ റഹേം എന്നാണ് പറയുക, ചെറിയ വ്യത്യാസമുള്ളൂ. ഈ ഒരു പദത്തിന് രണ്ടർത്ഥമുണ്ട് കേട്ടോ. ഒന്നാമത്തെ അർത്ഥം എന്താണെന്നറിയോ? കാരുണ്യം എന്നർത്ഥമാണ്. രണ്ടാമത്തെ അർത്ഥം ഗർഭപാത്രം എന്നർത്ഥമാണ്. രണ്ടർത്ഥങ്ങളാണ് ഒരേ പദത്തിന്, ഒന്ന് കാരുണ്യമാണ്, മറ്റത് ഗർഭപാത്രമാണ്. ഈ കാരുണ്യവും ഗർഭപാത്രവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? പ്രത്യക്ഷത്തിൽ വലിയ ബന്ധമൊന്നുമില്ല, പക്ഷെ അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചാൽ ചെറിയൊരു ബന്ധം കിട്ടും. എന്താണെന്നറിയോ, ഈ ഗർഭപാത്രം എന്ന് പറയുന്നത് 2-3 സെൻറ്റിമീറ്റർ മാത്രം നീളമുള്ള ഒരു ചെറിയ അറയാണ്. 2-3 സെൻറ്റിമീറ്ററേ ഉള്ളൂ. ആ 2-3 സെൻറ്റിമീറ്റർ മാത്രമുള്ള ആ അറയിൽ വളരുന്നത് 2-3 കിലോ ഉള്ളൊരു കുട്ടിയാണ്. ഈ 2-3 കിലോ ഉള്ളൊരു കുട്ടിക്ക് വേണ്ടിയിട്ടേ ഈ 2-3 സെൻറ്റിമീറ്റർ മാത്രമുള്ള ഒരു ചെറിയ അറ ഇങ്ങനെ സ്വയം വലുതാവുകയാണ്. അതാണ് ഗർഭപാത്രം. കാരുണ്യ ഉള്ളിലുള്ളൊരു മനുഷ്യനെ ശരിക്കും എന്താ ചെയ്യണതെന്നറിയോ? ഇങ്ങനെ ഒരു തരം സ്വയം വികാസമാണ് അയാൾക്ക് ഉണ്ടാവുന്നത്. ഗർഭം ചുമക്കുന്ന ഒരു അമ്മ അല്ലെങ്കിൽ ഒരു ഉമ്മ, അവർക്കറിയാം നല്ലോണം വേദന സഹിക്കേണ്ടി വരും. ഒട്ടും എളുപ്പമുള്ളൊരു കാര്യമേ അല്ല. ഒരു മനുഷ്യൻ അനുഭവിക്കാവുന്ന ഏറ്റവും വലിയ വേദനയാണ്, എല്ലാ അസ്ഥികളും ഒരേ സമയം വേദനിക്കുന്ന വേദനയാണ്, ശരീരത്തിലെ എല്ലാ അംശങ്ങളും വേദനിക്കുന്ന വേദനയാണ്. എന്നിട്ടും ഒരു അമ്മ അതിന് തയ്യാറാവുകയാണ് ചെയ്യുന്നത് ഗർഭം ചുമക്കുക എന്ന് പറഞ്ഞാൽ. കാരുണ്യമുള്ളൊരു മനുഷ്യനെ, എല്ലാവരെയും സ്നേഹിക്കുന്നൊരു മനുഷ്യനെ, ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നും നോക്കാതെ മനുഷ്യരെ ഇങ്ങനെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരാളുണ്ടല്ലോ, അയാൾക്ക് നല്ലോണം സഹിക്കേണ്ടി വരും. അതൊട്ടും എളുപ്പമുള്ളൊരു കാര്യമല്ല. മനുഷ്യനെ ഇങ്ങനെ അക്കമഡേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമല്ലാത്തൊരു കാര്യമാണ്. ഒരാൾ എങ്ങനെയാണോ അങ്ങനെ,
അയാളെ സ്വീകരിക്കുക എന്നുള്ളതാണ്.